ഹലോ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് കഴിഞ്ഞൊരു വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ എൻത്ത് ടേം ഓഫ് എൻ എ പി കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ സമ്മ എൻ ടേംസ് ഓഫ് എൻ എ പി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൽ വരുന്നതാണ് അരിത്തമെറ്റിക് മീൻ. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് മീൻ, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ത്രീ നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ത്രീ നമ്പേഴ്സ് എ എക്സ് ബി, ഇങ്ങനെ മൂന്ന് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എ എക്സ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പേഴ്സ്, ദെൻ വി സേ എക്സ് ഈസ് ദ അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് എ ആൻഡ് ബി എന്നുള്ളതിൻ്റെ അരിത്തമാറ്റിക് മീൻ ആണെന്ന് പറയാം. അതായത് എയും എക്സും ബിയും ആണുള്ളത്, അപ്പം അതിൻ്റെ സെൻറ്ററിലുള്ള എക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം അതാണ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ, ഇഫ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് എ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എക്സ് എൻ ആണ്, ആർ ദ എൻ അരിത്തമാറ്റിക് മീൻസ് ആണെന്ന് വിചാരിക്കാം. എ ആൻഡ് ബിയിലുള്ള എൻ അരിത്തമാറ്റിക് മീൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടു. അതായത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷനിലുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട്, രണ്ട് നമ്പേഴ്സ് ഉള്ളെങ്കിൽ രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ അരിത്തമാറ്റിക് മീൻ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, ഫൈൻഡ് അരിത്തമാറ്റിക് മീൻ ബിറ്റ്വീൻ 4 and 8, അല്ലെ? 4 and 8 എന്നുള്ള നമ്പേഴ്സിൻ്റെ ഒരു അരിത്തമാറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, ദാ 4 plus 8 divided by 2, അതായത് എ പ്ലസ് ബി ഡിവൈഡ് ബൈ ടു. അപ്പോൾ 6 ആണ് എന്ന് പറയുന്നത്, 4 ഉം 8 ഉം അതിൻ്റെ ഇടയിൽ വരുന്ന, അതായത് അരിത്തമാറ്റിക് മീൻ ബിറ്റ്വീൻ 4 and 8 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോൾവ് ഇഫ് അരിത്തമാറ്റിക് മീൻ ബിറ്റ്വീൻ 5 and, അതായത് 5 ൻ്റെയും അതുപോലെ തന്നെ 4x plus 1 ൻ്റെയും എന്താ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് 6 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഓൾറെഡി അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അതായത് 6 ആണ് ഈ ഒരു 5 ൻ്റെയും അതുപോലെ തന്നെ 4x plus 1 എന്നുള്ള ഈ ഒരു സംഖ്യയുടെയും ഇടയിൽ വരുന്നത് 6 ആണ്, അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് 6 ആണ് എന്നുള്ളതാണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എക്സ് ആണ്, അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ നോക്കാം. അതായത് നമ്മൾ അരിത്തമാറ്റിക് മീനിൻ്റെ ഒരു ഇക്വേഷൻ എതിർക്കുക, എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടു ആണ് അല്ലെ. എ പ്ലസ് ബി ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ അരിത്തമാറ്റിക് മീൻ ഓൾറെഡി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 6 ആണ് അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 6 അവിടെ എടുത്ത് എഴുതുക, ഈക്വൽ ടു, ദെൻ എ എന്ന് പറയുന്നത് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് അല്ലെ, എ എന്ന് പറയുന്നത് 5 ആണ്, 5 plus, ബി എന്ന് പറയുന്നത് എന്താണ്? 4x plus 1 ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതുക, 5 plus 4x plus 1 എന്ന് ഇങ്ങനെ തന്നെ എഴുതുക. ദെൻ അതിനുശേഷം ഡിവൈഡ് ബൈ ടു കൊടുക്കുക. ഈ ഒരു ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള പോലെയാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാനായിട്ട് ആ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ടു ചെയ്യുക. അരിത്തമാറ്റിക് മീൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുക, 6 is equal to ഈ ഒരു 5 ഉം plus 1 ഉം കൂടി ആഡ് ചെയ്തു, 6 കിട്ടി, പ്ലസ് 4x divided by 2. ദെൻ നെക്സ്റ്റ് 6 into 2, അതായത് ഈ 2നെ സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന്, ഈ ഒരു 2നെ സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു ആവും. 6 into 2 ചെയ്യുക, ഈക്വൽ ടു 6 plus 4x കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ 6 into 2 ചെല്ലുമ്പോൾ 12 ആണ്, 12 is equal to 6 plus 4x. ഇനി നമുക്ക് ഈ ഒരു 6 plus 4x സമത്തിന് ഇപ്പുറത്ത് എഴുതാം, അതുപോലെ തന്നെ 12നെ ഇപ്പുറത്തേക്ക് ആയിട്ട് മാറ്റി എഴുതാം. അങ്ങനെ എഴുതിയതിന് ശേഷം ഈ ഒരു 4x ഇവിടെ നിർത്തിക്കൊണ്ട് 12നെ അല്ലെ, 12 അവിടെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു 6നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, -6 ആയിട്ട് മാറും. -6, ദെൻ 4x is equal to 6 കിട്ടും. ദെൻ x is equal to 6 divided by 4, ദെൻ x is equal to 3 divided by 2, അതായത് 6 divided by 4 ഒന്നും കൂടി ഷോർട്ട് ചെയ്ത് എഴുതിയതാണ് 3 divided by 2. അപ്പോൾ ഇതാണ് x എന്ന് പറയുന്നത്, അതായത് x വാല്യൂ. ഇപ്പോൾ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 3/2 ആണ്, അതായത് 5 ഉം 3/2 ആണ് ഉള്ളത്. ഇതിൻ്റെ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ തന്നിട്ട് അതിൻ്റെ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ എ പ്ലസ് ബി ഡിവൈഡ് ബൈ ടു പറയുക,
then next number തന്നിട്ടില്ല രണ്ട് നമ്പേഴ്സ് പറഞ്ഞിട്ട് അതിന്റെ അരിത്മെറ്റിക് മീനും തന്നിട്ടുണ്ട് ഒരു നമ്പർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് സോൾവ് ഇൻസേർട്ട് ഫോർ അരിത്മെറ്റിക് മീൻസ് ബിറ്റ്വീൻ 5 and 20 അതായത് 5 and 20 എന്നുള്ള ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ അല്ലെങ്കിൽ ഈ രണ്ട് സംഖ്യകൾക്കിടയിൽ 4 arithmetic മീൻസ് എന്ത് ചെയ്യുക നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇൻസേർട്ട് 4 arithmetic മീൻസ് ബിറ്റ്വീൻ 5 and 20 അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യണമെന്ന് നോക്കാം അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതാം അതായത് 4 arithmetic മീൻസ് ആണ് ഉള്ളത് അല്ലേ 4 arithmetic മീൻസ് ആണ് ഈ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഏതിന്റെ ഇടയിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് 5 and 20 എന്നുള്ള നമ്പേഴ്സിന്റെ ഇടയിൽ ഓക്കെ ദേർ ആർ 6 items അപ്പൊ നമുക്കറിയാം ഈ 5 എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ഐറ്റം ഈ 20 എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ എന്താണ് ലാസ്റ്റ് ഐറ്റം ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് ടേം ആണ് അപ്പൊ 5 and അതുപോലെ 5 and 20 ഇതിന്റെ ഇടയിൽ 4 എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തം അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 6 items ഉള്ളതായിരിക്കും അല്ലെ 5 എന്ന് പറയുമ്പോൾ അതിൽ 1, 2 അതുപോലെ തന്നെ 4 കൂടെ ആഡ് ചെയ്യും അപ്പൊ 4, 5, 6 item ആണ് വരിക അല്ലെ 6 item ആണ് അതാണ് ഇവിടെ തന്നിട്ടുള്ളത് 6 items വരും അപ്പൊ അതാണ് ആ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനില് എന്തുണ്ടായിരിക്ക ടേം ഉണ്ടായിരിക്ക സോ ഫസ്റ്റ് ടേം ആ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി അപ്പൊ അത് എന്താണ് 5 ആണ് ദെൻ 6th ടേം അതായത് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 20 ആണ് എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക അപ്പൊ എ എന്ന് പറയുന്നത് 5 ആണ് എൻ എന്ന് പറയുന്നത് 6 ആണ് അതായത് എൻ എത്ര ടേംസ് ഉണ്ട് 6 ആണ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു 4 arithmetic മീൻസും ഈ 2 എണ്ണം ഓൾറെഡി അവിടെ ഉള്ളതാണ് അപ്പൊ 6 എണ്ണമാണ് അവിടെ വരുന്നത് ദെൻ എൻ എന്ന് പറയുന്നത് 20 ആണ് എൻ എന്ന് പറയുന്നത് 20 ആണ് അതായത് ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് ദെൻ ഡിഫറൻസ് ആണ് നമുക്ക് അറിയാത്തത് അപ്പൊ നമ്മൾ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക അതായത് TN = A+N-1 × D ആണ് കൊടുക്കുന്നത് അല്ലെ T6 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിൽ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ T6 തന്നിട്ടുണ്ട് അതായത് 6th ആ ഒരു ടേം എന്ന് പറയുന്നത് 20 ആണ് അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 20 ദെൻ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ് 5 ദെൻ N-1 എൻ തന്നിട്ടുണ്ട് എൻ എന്ന് പറയുന്നത് 6 ആണ് 6-1 × D കൊടുക്കുക ദെൻ അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്കുക ദെൻ ഇക്വേഷൻ സോൾവ് ചെയ്യുക അതായത് 20 = 5+5 × D അതായത് 6-1 ചെയ്യുമ്പോൾ 5 കിട്ടും 5 × D ആണ് ഇവിടെ എഴുതി ദെൻ അതിനുശേഷം 5+5D അതായത് ഈ 5 അതുപോലെ തന്നെ ഈ ഒരു 5 ഇങ്ങോട്ടേക്ക് എഴുതുക സമത്തിന്റെ അപ്പുറത്തേക്ക് ദെൻ അതുപോലെ തന്നെ 5 × D 5D എന്ന് എഴുതുക അതാണ് ഇവിടെ തന്നിട്ടുള്ളത് ദെൻ = 20 എഴുതുക അത് ദെൻ ഇനി നമുക്ക് ഈ 5D അവിടെ നിർത്തിയിട്ട് 20 ഉണ്ട് 20 അപ്പുറത്തേക്ക് ഈ ഒരു 5 അപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പൊ -5 ആയിട്ട് മാറും അതാണ് ഇവിടെ തന്നിട്ടുള്ളത് 20-5 ദെൻ 5D = 15 D = 15 ÷ 5 അതായത് ഈ ഒരു 5 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിരിക്കും അപ്പൊ ഡിവൈഡഡ് ബൈ 5 ആയിട്ട് മാറി ഓക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്തത് ചെയ്യുന്നത് = 3 കിട്ടി അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് എഴുതി കൂടെ അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് കണ്ടെത്തിക്കൂടെ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യാം ടേംസ് ഓഫ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 5 ആണ് 5 × 3 ആഡ് ചെയ്യുക അപ്പോൾ 8 കിട്ടും 8 × 3 ആഡ് ചെയ്യുക 11 അതുപോലെ തന്നെ 3 ആഡ് ചെയ്യുക 11 × 3 ആഡ് ചെയ്യുക അപ്പോൾ 14 ദെൻ 14 × 3 ആഡ് ചെയ്ത് കഴിഞ്ഞ് 17 കിട്ടും അപ്പോൾ നമ്മളുടെ എത്ര എണ്ണം ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് 4 എണ്ണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ 4 എണ്ണം ആഡ് ചെയ്തതാണ് 8, 11, 14, 17 ദെൻ 20 ആണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇനി അരിത്മെറ്റിക് മീൻസ് എന്ന് പറഞ്ഞ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് ഏതാണ് ഈ 5 അല്ലേ ഈ ഒരു 5 അതുപോലെ തന്നെ ഈ ഒരു 20 ഇടയിൽ വരുന്നതാണ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് അപ്പോൾ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് 8 അതുപോലെ തന്നെ 11 ദെൻ 14 17 ആണ് അരിത്മെറ്റിക് മീൻ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറയും ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ 4 arithmetic മീൻസ് അല്ലെങ്കിൽ ഈ രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 4 or 5 arithmetic മീൻസ് ഇൻസേർട്ട് ചെയ്യാൻ പറയുമ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുക ഡിഫറൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക അതിനനുസരിച്ചിട്ട് arithmetic പ്രോഗ്രഷൻ സെറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്